പ്ലസ് ടു പരീക്ഷയിൽ 1200 നേടി ലെന എലിസബത്ത് മാർട്ടിൻ. നിലമ്പൂർ മണലോടി പ്ലാവനക്കുഴി വീട് സന്തോഷ നിറവിൽ. പാളിയമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകൻ ഷിബു മാർട്ടിൻ ജോണിന്റെയും മമ്പാട് AMUP സ്കൂൾ അധ്യാപിക നീന ഈപ്പന്റെയും മകളാണ്. പാളിയമാട് ശ്രീ വിവേകാനന്ദ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ലെന എലിസബത്ത് മാർട്ടിൻ ഹ്യൂമാനിറ്റീസിലാണ് 1200 മാർക്കും വാങ്ങി തിളക്കമാർന്ന വിജയത്തിന് അർഹയായത്. താൻ അധ്യാപകനായ സ്കൂളിൽ നിന്നും മകൾ ഫുൾമാർക്കോടെ പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ സന്തോഷത്തിലാണ് ലെനയുടെ പിതാവ് ഷിബു മാർട്ടിൻ ജോൺ. ഈ വർഷം ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഫുൾ മാർക്കിന്റെ ചങ്ങലക്കണ്ണി പൊട്ടിപ്പോകുമോ എന്നൊരു ഭയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചങ്ങലക്കണ്ണി വളക്കി ചേർക്കാൻ വേണ്ടി എൻ്റെ മകളും, അതുപോലെ ഞാൻ സ്കൗട്ട് അധ്യാപകനാണ്, എൻ്റെ സ്കൗട്ടിലുള്ള ശ്രീദേവ കൃഷ്ണയും കാരണമായിരുന്നു എനിക്ക് ഏറെ അഭിമാനവും സന്തോഷമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ നേട്ടത്തിന് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് സ്കൂളിൻ്റെ മാനേജർ ഭാസ്കരൻ പിള്ള സാറിനോടാണ്. കാരണം അങ്ങനൊരു ഭൗതിക സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. പിന്നെ എൻ്റെ കൂടെ ഗുരുനാഥനായ ബഹുമാനായ രാധാകൃഷ്ണൻ മാഷുണ്ട്. പാളിയമാട് ശ്രീ വിവേകാനന്ദ സ്കൂൾ മാനേജർ KR ഭാസ്കരപിള്ള, അധ്യാപകർ എല്ലാവരുടെയും പിന്തുണയാണ് മകളുടെ വിജയമെന്ന് ഷിബു മാർട്ടിൻ ജോൺ പറഞ്ഞു. കൊച്ചുമകൾ ലെനയുടെ വിജയത്തിൽ ഏറെ സന്തോഷത്തിലാണ് ഷിബുവിന്റെ മാതാപിതാക്കളായ ജോണും ഏലിയാമ്മയും. ലെന ഫുൾമാർക്ക് നേടിയ വിവരം സ്കൂളിൽ ജോലിക്കിടയിലാണ് അറിഞ്ഞതെന്ന് ലെനയുടെ മാതാവ് നീനയും പറഞ്ഞു. രാവിലെ മുതൽ കുടുംബാംഗങ്ങൾ TV മുന്നിലായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതായും ഇവർ പറഞ്ഞു. ജിയോഗ്രഫി എടുത്ത് ഡിഗ്രി പഠനവും തുടർന്ന് IAS തന്റെ ലക്ഷ്യമെന്ന് ഈ കൊച്ചുമിടുക്കി പറഞ്ഞു. ഇംഗ്ലീഷിനൊക്കെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, പിന്നെ റിസൾട്ട് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയെന്നുള്ളത്. ഇനി ജിയോഗ്രഫി ഡിഗ്രി എടുത്തിട്ട് അതിന്റെ റിസർച്ച് ലെവലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുടുംബാംഗങ്ങൾ മധുരം നൽകി ലെനയുടെ വിജയത്തിൽ സന്തോഷം പങ്കിടുകയാണ്. SSLC പരീക്ഷയിൽ ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 9 A+ ഒതുങ്ങി. SSLC പരീക്ഷയിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകാതെ പോയതിന്റെ സങ്കടം പ്ലസ് ടുവിലെ ഫുൾമാർക്ക് നേട്ടത്തിലൂടെ ലെന സ്വന്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.